പുനർജനി ഫ്ളാറ്റ് പദ്ധതിക്കെന്ന പേരിൽ വി ഡി സതീശൻ തറക്കല്ലിട്ട ഭൂമിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ. എറണാകുളം എളന്തിക്കരയിൽ ഫ്ളാറ്റിനായി തറക്കല്ലിട്ട ഭൂമിയിലേക്കായിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തിയത്. വി ഡി സതീശൻ വാഗ്ദാന ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയ ഡിവൈഎഫ്ഐ നിർദ്ദിഷ്ട ഭൂമിയിൽ തീവെട്ടിക്കൊള്ളയുടെ സ്മാരകശിലയെന്ന ബോർഡും സ്ഥാപിച്ചു. ഭവനരഹിതരായ 12 കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിനായി പുനർജനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വി ഡി സതീശൻ്റെ വാഗ്ദാനം. പുത്തൻവേലിക്കര എളന്തിക്കരയിൽ ശാരദാ വിദ്യാമന്ദിർ ട്രസ്റ്റ് സൗജന്യമായി നൽകിയ 15 സെന്റിൽ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ സഹായത്തോടെയായിരിക്കും ഫ്ളാറ്റ് നിർമ്മിക്കുകയെന്നും 4 വർഷം മുൻപ് തറക്കല്ലിടുമ്പോൾ വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 4 വർഷങ്ങൾക്കിപ്പുറം ഒന്നും നടന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ നിർദ്ദിഷ്ട ഭൂമിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഫ്ളാറ്റിന് വേണ്ടിയിട്ട തറക്കല്ല് തീവെട്ടിക്കൊള്ളയുടെ സ്മാരകശിലയാണെന്ന ബോർഡും സ്ഥാപിച്ചു. മാധ്യമ കവചങ്ങളുടെ മറവിൽ തട്ടിപ്പ് നടത്തുന്ന വി ഡി സതീശനെ ജയിലിലടക്കും വരെ പോരാട്ടം തുടരുമെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. ഇവിടെ ഇരട്ട തട്ടിപ്പിനാണ് പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുത്തത്. ഒരേ സമയത്ത് ഈ തണ്ണീർത്തടം മണ്ണിട്ട് നികത്താൻ, ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി മണ്ണിട്ട് നികത്തി റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് ഒത്താശ ചെയ്തു കൊടുക്കാനും, അതോടൊപ്പം ഇതിൻ്റെ പേരിൽ ലോകത്താകെ കറങ്ങി നടന്ന് പണം പിരിച്ച് അത് പുട്ടടിക്കാനുമാണ് സതീശൻ നേതൃത്വം കൊടുത്തത്. ചിറ്റാറ്റുകര പഞ്ചായത്ത് 8ാം വാർഡിലെ താണിപ്പാടത്ത് പുനർജനി പദ്ധതിയുടെ പേരിൽ വി ഡി സതീശൻ ക്രമവിരുദ്ധമായി MLA ഫണ്ട് ചെലവഴിച്ച് റോഡ് നിർമ്മിച്ചെന്ന ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐ ഇവിടേക്കും പ്രതിഷേധ മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു, സെക്രട്ടറി രഞ്ജിത്ത് തുടങ്ങിയവരാണ് പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. കൈരളി ന്യൂസ്, കൊച്ചി.